പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ക്രൈസ്തവ സഭകൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരത്തിന് രണ്ടാം ഘട്ട ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. ഗവർണർ എന്ന നിലയിൽ പരിമിതിയുണ്ട്. സംസ്ഥാന നേതൃത്വം എന്ത് ചെയ്തുവെന്ന് അറിയില്ല. സ്വർണ്ണക്കടത്തിൽ പ്രതികളുടെ മൊഴി ഉന്നയിച്ചുള്ള ചർച്ചകൾ ഗുണകരമല്ലെന്നും ശ്രീധരൻപിള്ള മനോരമ ന്യൂസിനോട് പറഞ്ഞു. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ പ്രധാനമന്ത്രിക്ക് മുന്നിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിച്ചത്. ആദ്യഘട്ടം ഫലപ്രദമായിരുന്നു. രണ്ടാം ഘട്ടം പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവർണർ എന്ന നിലയിൽ പരിമിതി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് ഘട്ടത്തിലേക്ക് കടക്കാൻ രാജനൈതിക രംഗത്തിന് അപ്പുറത്തേക്ക് ഉള്ള ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആളായതുകൊണ്ട് എനിക്കതിന് സാധിക്കുമായിരുന്നില്ല. ഞാൻ പിന്നെ ആ ഇരിക്കുന്ന കസേരയുടെ വില കളയാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തയാളാണ്. സ്വർണ്ണക്കടത്തടക്കം സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികളുടെ മൊഴികൾ ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചകൾ ഗുണകരമായില്ല. ഗവർണറായെങ്കിലും താനിപ്പോഴും അഭിഭാഷകനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ 7 മാസക്കാലം ചർച്ചാവിഷയം മുഴുവൻ അതിൻ്റെ ബേസിൽ അന്യോന്യം അനുകൂലവും പ്രതികൂലമായ ചർച്ചകളാണ്. ഇത്തരം കാര്യങ്ങളെ അമിതമായി കൊണ്ടുവരുന്ന സമീപനം നിയമപരമായി ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജനങ്ങളുടെ കൈയടിക്കനുസരിച്ച് കാര്യങ്ങൾ പോകുന്ന സമ്പ്രദായം ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയം, ഭരണ തുടർച്ച ഉണ്ടാകുമോ, ഈ തെരഞ്ഞെടുപ്പിലെ BJP സാധ്യതകൾ തുടങ്ങി ഒന്നിലും നിലപാട് വ്യക്തമാക്കിയില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ലെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അനിൽ ഇമ്മാനുവൽ, കോഴിക്കോട്.